Welcome to Chinese Jobs. In nammala kaanan povunnathu chicken chukka. Adine venda ingredients chicken oru 750 gram. Adu kazhugi nalla uppu manniyokke ittu kazhuvi vechikkunnu. Pinne oru naalu savala neelathi arinju vechathu. Inji velathulli paste 1 spoon. 1/2 spoon manjappudi. 1/2 spoon molagupudi. Karivepila. 1 spoon garam masala, 1 spoon nalla mulagu podi. Idinne nammala ulli 4 savala nammal arinju vechathu aadyam fry cheyidukkanam. Adana chicken chukkada special. Appam fry cheyna ulli adu nammal 1 spoon panjasara ittu nannayittu mix cheythu fry cheyyanengil പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ചെയ്യും നല്ല ക്രിസ്പി ആയിട്ട് വരും അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തത് പാം ഓയിൽ ആണ് നിങ്ങൾക്ക് ഏത് എണ്ണ വേണോ യൂസ് ചെയ്യാം പാം ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അതിനുള്ള ദൂഷ്യഫലങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പേരക്ക ഇലയും ഒരു ചെറിയൊരു പീസ് പുളിയും ഇട്ട് നമ്മൾ ആ എണ്ണ ആദ്യം ചൂടാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പാം ഓയിലിൽ വരുന്ന ദൂഷ്യഫലങ്ങളൊന്നും ഇല്ലാതാവും എന്ന് പറയാം അപ്പോൾ അതുപോലെ ഞാനത് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലോട്ട് അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പാം ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പേര ഇലയും ഒരു ചെറിയ കഷ്ണം പുളിയും ഇട്ടാൽ പിന്നെ രണ്ടാമത്തെ ടിപ്പ് പഞ്ചസാര ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഇത് രണ്ടും ടിപ്പാണ് നമ്മളപ്പോൾ ഇതെല്ലാം സവാളയും നമുക്കിതിലിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കാം കരിഞ്ഞു പോണ്ട ജസ്റ്റ് ഒന്ന് നല്ല ബ്രൗൺ കളർ ആവുമ്പോഴേക്കും എടുക്കാം നമ്മൾ വറുത്ത് കോരിയ സവാള ഇതിൽ കൂടെ ഇട്ട് വരവാനുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ എടുത്തിട്ട് അതിലോട്ട് എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം ഗരം മസാല പൊടി മുളകുപൊടി മുളകുപൊടി ഇതിൽ ഞാൻ 1/2 സ്പൂണാണ് കാണിച്ചത് ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ രണ്ടാമത് ചേർക്കാം കുരുമുളക് പൊടി അതൊരു 1/2 സ്പൂൺ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി നോൺ വെജ് ഡിഷുകളിൽ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി അപ്പോഴേ അത് ശരിക്കുള്ള കളർ കിട്ടത്തുള്ളൂ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചേക്കുന്ന സവാളയും കൂടെ ഇതിൽ കുറേ ചേർക്കാം കുറേ സവാള കൂടെ അതിൽ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇൻഗ്രീഡിയൻസിൻ്റെ സമയത്ത് ഉപ്പ് കാണിച്ചിട്ടില്ല പക്ഷേ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം എല്ലാത്തിലും പിടിക്കാൻ വേണ്ടി ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ കളർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽ എല്ലാം കൂടെ ചേർക്കുമ്പോൾ കുറച്ച് മുളക് പൊടി കുറവ് പോലെ തോന്നും അപ്പോൾ ഞാനൊരു 1 സ്പൂൺ മുളക് പൊടി കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നു ചെറിയ സ്പൂണിന് 1 സ്പൂൺ കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ 2.5 സ്പൂൺ മുളക് പൊടി വരുന്നു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഉപ്പ് അവരവർക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് വയ്ക്കുക അത് കുറേ നേരം ഇരുന്നത് ഏകദേശം ഒരു 1/2 മണിക്കൂറിൽ കൂടുതൽ വച്ചിരുന്ന അതിലെല്ലാം നന്നായിട്ട് പിടിച്ചതിന് ശേഷമാണ് ബാക്കി പ്രോസസ്സ് അതുകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വച്ചേക്കാം എല്ലാ കഷ്ണങ്ങളിലും ഈ ഇട്ട എല്ലാ ചേരുവകളും ചേരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക
ആ ഉള്ളി ഉള്ളി ഇതിൽ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഉള്ളി നന്നായിട്ട് മുരിച്ചെടുത്തിട്ട് അതിനെയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വച്ചേക്കാം. നമ്മൾ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വച്ചിരുന്ന അത് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറായി. എത്ര സമയം കൂടുതൽ വയ്ക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വച്ചേക്കണം ഇതെല്ലാം ചേർത്ത്. നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലൊരു വലിയ സ്പൂണിന് ഒരു 2.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് ആ ചൂടായ ചട്ടി എല്ലായിടത്തും ആ എണ്ണ ഒന്ന് ചൂടാവുന്ന വരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. വലിയ സ്പൂണിന് ഒരു 2.5 സ്പൂൺ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു 2 സ്പൂൺ എണ്ണ അതിൽ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചും ചെയ്യാം. അത് ചിലരങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ചട്ടിയിൽ ഒഴിച്ച് അത് ചൂടാക്കിയിട്ട് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യും. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും. ആ എണ്ണയും മിക്സ് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ചൂടാക്കും. ചിലരാണെങ്കിൽ ഈ എണ്ണ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൽ കൂടെ ഒഴിച്ച് അത്രയും നേരം വച്ചേക്കും. വച്ചിട്ട് അങ്ങനെ ഇട്ട് വശക്കിയെടുക്കും. അപ്പോൾ അത് അവരുടെ ഇഷ്ടങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമോ അതുപോലെ ചെയ്യാം. ഞാൻ ഒരു 2.5 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന എല്ലാം കൂടെ ചേർത്ത് ഇതിലിട്ടൊന്ന് നന്നായിട്ട് ഈ എണ്ണയും കൂടെ എണ്ണയും കൂടെ ഇട്ട് ആ ചൂടൊന്ന് അതിലോട്ട് കയറ്റി മിക്സ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാം. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതൊരു 3/4 മണിക്കൂർ ഇരുന്നപ്പോഴേക്കും ആ ഉള്ളിയുടെ ടേസ്റ്റും ഈ ബാക്കിയുള്ള പൊടികളുടെ ഇതും എല്ലാം കൂടെ ആ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ആ ചൂട് എണ്ണയിൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വശക്കി അങ്ങ് വയ്ക്കുമ്പോൾ അതിലിട്ട് എല്ലാ എണ്ണയുടെ ചൂടും ഈ പൊടികളും എല്ലാം കൂടെ നന്നായിട്ടങ്ങ് ചേർന്ന് കിട്ടും. ഇത് നമ്മൾ കട്ടിയായിട്ട് വയ്ക്കുന്നതാണ്. അതുകൊണ്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട. ചിക്കനിലുള്ള വെള്ളം തന്നെ ഊറി വന്നോളും കുറച്ച്. അപ്പോൾ എന്നിട്ട് അത് വറ്റിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ആ എണ്ണ ഫുള്ളും എല്ലായിടത്തും പെടുന്ന പോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. നമ്മൾ അടച്ച് വെച്ചത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കാതെ വയ്ക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ചിക്കനിൽ നിന്ന് തന്നെ ഊറി വന്ന വെള്ളവും ബാക്കിയുള്ള ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു നല്ലൊരു പരുവം. ഈ സെമി ഗ്രേവി പരുവത്തിലും ചിക്കൻ വെന്തോടനെ കഴിക്കാം. അത് അവരവരുടെ ഇഷ്ടം. പക്ഷേ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് കട്ടിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ ഇളകി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാത്തതുകൊണ്ട് ഒരു 3-4 മിനിറ്റ് കൂടുമ്പോൾ നമ്മളത് എടുത്തിട്ട് വേവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതുകൊണ്ട് അതിനൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അടുത്ത ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആ അടപ്പൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. കാരണം ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും നമ്മളിതുപോലെ ഇളക്കുക. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. നന്നായിട്ട് നോക്കുക. ഇത് ഇപ്പോഴേക്കും ഏകദേശം ചിക്കനെല്ലാം വെന്ത് കഴിഞ്ഞു. ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഈ സ്റ്റേജിലോട്ട് ആകുമ്പോഴേക്കും ഇറക്കാം. പക്ഷെ ഞാൻ വന്നിട്ട് ഒരു റോസ്റ്റ് പോലെയുള്ള സ്റ്റേജിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം അത്രയും വറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് വറ്റിച്ചിട്ട് എടുത്താണ്. ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ എടുക്കാം. ഇതിപ്പോൾ നല്ല റോസ്റ്റ് പോലെ ആയ പരുവത്തിൽ എടുത്തു. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.